കനഡ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ചു എന്നുള്ള ആരോപണവുമായി എത്തുന്നു. ഇന്ത്യ വിയന്ന കൺവെൻഷൻ ചട്ടങ്ങൾ കനഡ സ്ഥിരമായി ലംഘിക്കുന്നതിലുള്ള അതൃപ്തി ഇന്ത്യ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഭീകരരെ കൈമാറുന്നതിനുള്ള നിർദ്ദേശം കനഡ അംഗീകരിക്കുന്നില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇതടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം. പ്രശാന്ത്, ഈ വിഷയത്തിൽ ഇന്നലെ ഇപ്പോൾ ശക്തമായ നിലപാട് ഇന്ത്യ അറിയിച്ചു. തുടർച്ചയായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കനഡ ഇടപെടുന്നു. വൈകാതെ ഇതിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ഇന്നലെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രി പറഞ്ഞത്. ഈ വിസ നൽകുന്ന നടപടികൾ ഉടനൊന്നും പുനരാരംഭിക്കില്ല എന്നുള്ള സൂചനകളുമാണ് കിട്ടുന്നത്. ഇപ്പോൾ കൂടുതൽ ഗൗരവതരമായ രീതിയിൽ ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലുള്ള തർക്കം അതേപടി തുടരുകയാണ്. ഇന്ന് നമുക്കറിയാം, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യത്തിലുള്ള ഒരു പ്രസ്താവന നൽകിയിരുന്നു. പ്രധാനമായും എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത് കാനഡ ഇന്ത്യക്കകത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നതാണ്. കാനഡയുടെ ഉദ്യോഗസ്ഥർ ഇന്ത്യക്കകത്തെ പല വിഷയങ്ങളിലും ഇടപെട്ടു. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം ഇന്ത്യ കാനഡയ്ക്ക് നൽകിയത് എന്ന് എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ ആരോപിക്കുന്നത് കാനഡയിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ സ്ഥിരമായി കാനഡ നിരീക്ഷിക്കുന്നു എന്നതാണ്. ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വിസ സർവീസ് നൽകാൻ പോലും കഴിയുന്നില്ല. അവരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ട് എന്ന് നേരെ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് സുരക്ഷാ വ്യവസ്ഥിതി കൂട്ടിയാൽ മാത്രമേ വിസ സർവീസ് പുനഃസ്ഥാപിക്കാൻ കഴിയൂ എസ് ജയശങ്കർ ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇത് വിയന്ന കൺവെൻഷന് വിരുദ്ധമാണ്, വിയന്ന കൺവെൻഷൻ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഉദ്യോഗസ്ഥരെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ ഇന്ത്യ കാനഡയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാനഡയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരമായി നയതന്ത്ര ചട്ടങ്ങൾ ലംഘിക്കുന്ന ഒരു നിലപാട് വരുന്നു എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഭീകരരെ കൈമാറുന്നത് സംബന്ധിച്ച് പല അഭ്യർത്ഥനകളും കാനഡയ്ക്ക് നേരത്തെ ഇന്ത്യ നൽകിയിരുന്നു. പ്രത്യേകിച്ച് 1985 മുതലുള്ള അഭ്യർത്ഥനകൾ കാനഡയ്ക്ക് മുമ്പാകെയുണ്ട് എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. കനിഷ്ക വിമാനം ബോംബ് വെച്ച് തകർത്തത് മുതലുള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ കാനഡയുടെ ഭാഗത്ത് നിന്ന് ഭീകരരെ ഇന്ത്യക്ക് കൈമാറാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഈ കേസിൽ പോലും ഒരു പ്രതിക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ മാത്രമാണ് കാനഡ നൽകിയത് എന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹർദീപ് സിംഗ് നിജാറിനും എങ്ങനെ കനേഡിയൻ പൗരത്വം കിട്ടിയെന്നുള്ള ചോദ്യം ഇപ്പോൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഹർദീപ് സിംഗ് നിജാറിനെതിരെ റെഡ് കോർണർ നോട്ടീസ് ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ എത്തിയപ്പോൾ തന്നെ ഇന്ത്യക്ക് കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശം ഇന്ത്യ നൽകിയതാണ്. പക്ഷേ അതിന് പകരം അവിടുത്തെ പൗരത്വമാണ് നൽകിയത്. എങ്ങനെ ഈ പൗരത്വം കിട്ടി എന്നുള്ള കാര്യവും അന്വേഷിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് കാനഡയുടെ ഭാഗത്ത് നിന്ന് ഭീകരപ്രവർത്തനത്തിന് സഹായകരമാകുന്ന പല നിലപാടുകളും സ്വീകരിക്കുന്നു എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ FATFന് പരാതി നൽകാനുള്ള, പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളെ ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ കരിമ്പട്ടികയിൽ പെടുത്തുന്ന FATFന് പരാതി നൽകാനുള്ള ഒരു ആലോചനയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആലോചന നടക്കും. എന്തായാലും വിസ സർവീസ് തൽക്കാലം പുനരാരംഭിക്കില്ല എന്ന് ഇന്നലെ എസ് ജയശങ്കർ പറഞ്ഞിരുന്നു. പക്ഷേ കാനഡയിലെ സുരക്ഷാസ്ഥിതി സംബന്ധിച്ച് കാനഡ ഉറപ്പ് നൽകുകയാണെങ്കിൽ ഇക്കാര്യം ആലോചിക്കും എന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ശാലിനി.